നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. നമുക്കൊരു ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ടാബാണ് അതിന് ഉപയോഗിക്കുന്നത്. ഗ്രാഫിക്സ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സ്വല്പം അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഡോക്ക് ചെയ്യുക. ഇതിനെയും സ്വല്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഡോക്ക് ചെയ്യുക. എനിക്ക് കൃത്യമായിട്ടും ഈ ഒരു ടൂൾ ബാറും കാണണം, അതുപോലെ തന്നെ എനിക്ക് കൃത്യമായിട്ടും നമ്മുടെ വർക്ക് ഏരിയയും കാണണം. അതിനുശേഷം ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. നമുക്ക് അറിയാലോ ഗ്രാഫിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റ് ആണ്. ഞാൻ സ്വല്പം ഇങ്ങോട്ട് വെച്ചിട്ട് ഡ്രാഗ് ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ ASAVG ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ പിവോട്ട് പോയിൻ്റ് എടുത്ത് സെൻറ്ററിൽ വെച്ചു. അതിനുശേഷം ഇതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു. ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് മാറ്റാം, അതേപോലെ സൈസ് നമുക്ക് സ്വല്പം വലുതാക്കിയിട്ട് സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിന് ഞാനൊരു എഫക്റ്റ് അപ്ലൈ ചെയ്യാണ്. ഇതിലെ എഫക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എഫക്റ്റിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്സിൻ്റെ അകത്ത് മിറർ എന്ന് പറഞ്ഞ എഫക്റ്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. സോ മിററിൽ ക്ലിക്ക് ചെയ്യുക. മിററിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മിറർ എഫക്റ്റ് ആണ്. ഈ മിറർ എഫക്റ്റിൽ ഒരു വട്ടം നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്ട്സ് കൺട്രോളിലോട്ട് പോവാം. ഈ എഫക്ട്സ് കൺട്രോളിലോട്ട് പോകുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏതാ ഗ്രാഫിക്സിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കും. നമ്മൾ അതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത്, അതായത് നമ്മൾ ഗ്രാഫിക്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ എഫക്റ്റ് കാണിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആംഗിളും അതുപോലെ തന്നെ റിഫ്ലക്ഷൻ സെൻറ്ററും. ഈ എഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ മിററിലാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് എഫക്റ്റും ഉള്ളത്. അപ്പോൾ ഈ മിററിൻ്റെ അകത്ത് റിഫ്ലക്ഷൻ ആംഗിൾ നമുക്കൊരു 90 കൊടുക്കാം. 90 കൊടുക്കുമ്പോൾ അതായത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് ഒരു റിഫ്ലക്ഷൻ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ നമുക്കിതാ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് താഴേക്ക് വരുന്നതായിട്ട് കാണേണ്ടത്. സോ ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് ഹൈഡ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ അങ്ങ് ഹൈഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിഫ്ലക്ഷൻ സെൻറ്ററിൽ ഒരു വട്ടം കീ ഫ്രെയിം ഇടുക. അതിനുശേഷം ഇതിനെ സ്വല്പം അങ്ങോട്ട് നീക്കുക. അതിനുശേഷം ഈ റിഫ്ലക്ഷൻ ആംഗിളിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ സ്വല്പം അങ്ങോട്ട് ട്വീക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിഫ്ലക്ഷൻ ഇവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, സ്പേസ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു റിഫ്ലക്ഷൻ ഇതിന് ആക്റ്റീവ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ റിഫ്ലക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം സ്മൂത്ത് ആക്കാം. റിഫ്ലക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടെമ്പററൽ ഇൻ്റർപോളേഷൻ്റെ അകത്ത് ഈസി ഇൻ. അതിനുശേഷം സ്വല്പം നമുക്കിതിനെ ഇങ്ങോട്ട് ഡ്രാഗും ചെയ്യാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്മൂത്ത് മൂവ്മെൻ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധാരണ മൂവ്മെൻറ്റിൽ തന്നെ വന്നോട്ടെ, പക്ഷേ സ്വല്പം ടൈം എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. സ്വല്പം സമയം എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. ടൈം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ റിഫ്ലക്ഷൻ്റെ റിഫ്ലക്ഷൻ മൊത്തത്തിൽ കാണാത്ത രീതിയിൽ നമുക്ക് പോവേണ്ട ഒരു സെറ്റപ്പാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, മാസ്ക് ഏത് കൈൻഡ് ഓഫ് മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരുപാട് മാസ്ക് കാണും. നമ്മളിപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ അകത്തെ മാസ്ക് യൂസ് ചെയ്യാമോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാസ്ക് ഒന്നും യൂസ് ചെയ്യാനേ പാടില്ല. നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പാസിറ്റിക്കകത്തുള്ള മാസ്ക്, കാരണം ഇതിൻ്റെ ഒപ്പാസിറ്റിയാണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഒന്ന് ടെക്സ്റ്റിൻ്റെ മാസ്കോ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റിയാണ്. സോ ഒപ്പാസിറ്റിയുടെ മാസ്ക് എടുക്കുക. ഞാൻ ഇവിടെ ഒരു വട്ടം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ്ക് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മാസ്കിൻ്റെ വാല്യൂ നമുക്ക് ട്വീക്ക് ചെയ്യാം. ഞാൻ ഇത് സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. സ്വല്പം ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ട് ആ മാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ആക്ടിവേറ്റ് ആയി. ഇവിടെ സ്വല്പം ഇങ്ങനെ വന്നിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഏത് മാസ്കാണ്, നമ്മുടെ ഷാഡോയുടെ മാസ്കാണ്. സോ ആ ഷാഡോ ഹൈഡായിട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ആ ഷാഡോ അതിലോട്ട് ലയിച്ച് പോകുന്നൊരു ഫീല് കിട്ടും. പക്ഷേ ആ ഒരു ലൈൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈൻസ് ഇപ്പോൾ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഓവർലേ മാറ്റിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആ ഒരു ലൈൻസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസ് നമുക്ക് എന്താണ് ഒഴിവാക്കണം. ലൈൻസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫെതർ സ്വല്പം കൂടെ അങ്ങോട്ട് ട്വീക്ക് ചെയ്യാം. അത് ലയിച്ച് പോകുന്നൊരു ഫീല് കിട്ടണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു സ്മൂത്ത്നെസ് അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മാസ്കിൻ്റെ എക്സ്പാൻഷനൊക്കെ ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കും. ഒപ്പാസിറ്റി നമുക്ക് ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെതറാണ്. സ്വല്പം ഒന്ന് ഫെതർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ട് പോകണം. ആ ഒരു ഏരിയക്കകത്ത് നമ്മൾ സ്വല്പം കൂടെ അങ്ങ് മുകളിലേക്ക് വെക്കുക അതിന്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാസ്ക് ഇങ്ങനെ വന്നിട്ട് അതിലോട്ട് പോകുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ഇതാ
അപ്പോൾ ഷാഡോ വേണം എന്നുണ്ടെങ്കിൽ ആ ഷാഡോ നമുക്ക് സ്വല്പം കൂടെ അങ്ങ് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷാഡോ വരെ ചെറിയൊരു ഭാഗം നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലറ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു എഫക്റ്റ് കൊടുത്ത് നോക്കാം, ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ നമ്മൾ എഫക്റ്റിൽ ബ്ലർ കൊടുക്കുമ്പോൾ എന്താണ് നമുക്കുള്ള പ്രശ്നം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബ്ലർ കൊടുത്തു, BLUR ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലർ കൊടുക്കാം. ഞാനിപ്പോൾ ഗോഷ്യൻ ബ്ലർ കൊടുത്തു, ഇത് മൊത്തത്തിൽ അങ്ങ് ബ്ലറാവും. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഒരു എഫക്റ്റ് വരുന്നത്, കംപ്ലീറ്റ് ബ്ലർനെസ് വരും, ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലറാവും. അപ്പോൾ ഈ ഒരു ബ്ലർ ഇതിൽ മൊത്തത്തിൽ ബാധിക്കും. പിന്നെ നമുക്കിതിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ വേറൊരു ടെക്നിക്ക് അതിന് യൂസ് ചെയ്യുക. അതായത് നമ്മളെ ഒറിജിനലിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ നമുക്ക് എഫക്റ്റ് കൊണ്ടുവരാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം, ഈ ഒരു ഗോസിയൻ ബ്ലറിനെ അങ്ങ് നമുക്ക് റിമൂവ് ചെയ്യാം. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. പകരം നമുക്കൊരു പ്രൊജക്റ്റിലോട്ട് വന്നിട്ട് ഇവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഐറ്റത്തിൻ്റെ അകത്ത് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടാം. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ ആ എഫക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ലെയറിനെ ബാധിക്കത്തില്ല, പകരം ആ ലെയറ് ഈ ഒരു ലെയറിലായിരിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുത്തിട്ട് ഞാൻ പറയാണ് ഓക്കെ. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വരും. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അകത്ത് ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എഫക്ട്സിൻ്റെ അകത്ത് ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ, ബ്ലർ ഗോസിയൻ ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എന്താണ് നമ്മൾ ആ ലെയറിനെ ഡയറക്റ്റായിട്ട് ബാധിക്കത്തില്ല, പക്ഷേ നമ്മൾ ബ്ലർ ചെയ്യുമ്പോൾ ഈ ഒരു ലെയർ ബ്ലറും ആവും. അതാണ് നമുക്കിതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഞാൻ ഒറിജിനിലേക്ക് വരാം. ഒറിജിനിലേക്ക് വന്നിട്ട് ഒറിജിനലിൻ്റെ മാസ്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒറിജിനലിൻ്റെ മാസ്കിൻ്റെ അകത്ത് ദാ മാസ്ക് വണ്ണും മാസ്ക് ടു. അപ്പോൾ നമ്മൾ അതിലും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ അകത്ത് നമ്മളൊരു ബ്ലർ ഇടുക. ഫസ്റ്റ് ബ്ലർ ഇട്ടതിന് ശേഷം ആ ഗോസിയൻ ബ്ലറിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു മാസ്ക് പിടിക്കാം. അതായത് നമ്മൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ അകത്ത് ആദ്യമേ കംപ്ലീറ്റ് ആയിട്ട് ബ്ലർ ചെയ്യുക. ബ്ലർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒരു മാസ്ക് ഇടുക. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാഡോ, ആ ഷാഡോ റീജിയൻ മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി, മാസ്കായിട്ട് വർക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ആ ഒരു ബ്ലർ ഇവിടെ എന്താണ് ഒരു കട്ട് ഓഫ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു കട്ട് ഓഫ് ഉണ്ട്, ഒരു റെക്റ്റാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫെതർ ചെയ്ത് കൊടുക്കാം. ഫെതർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പക്ക ഫീല് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതാ ഈ പോകുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ സ്വല്പം കൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ ട്വീക്ക് ചെയ്യാം. ഫെതറിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടണോ ഫെതറിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ട്വീക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒപ്പാസിറ്റി ഉണ്ട്, ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറയും. ഇനി നമുക്ക് ഒറിജിനലായിട്ടുള്ള ലെയർ ഉണ്ടല്ലോ, താഴത്തെ ലെയർ ആയിട്ടുള്ള ASA VG അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര മാസ്ക് ഇതിൻ്റെ അകത്ത് വേണം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്രത്തോളം കാണണം എന്നുള്ള കാര്യം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് മാസ്കും ഉണ്ട്, രണ്ടിലും രണ്ട് രീതിയിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്വീക്ക് ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ അവസാനത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആണെങ്കിൽ ഇതിനെ സ്വല്പം കൂടെ മുകളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഒരു മാസ്കും നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എഫക്റ്റും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ.